നമസ്കാരം, സത്താൻ മനുവിലേക്ക് സ്വാഗതം. ഇന്ന് സത്താൻ മനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബനാന പാൻകേക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 പാൻകേക്ക് വരെ ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതാണ് ഈ പാൻകേക്ക് ഉണ്ടാക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇതങ്ങ് മാറ്റിവെക്കാം. ഇനി നമുക്ക് പഴം എടുക്കാം. ഞാനിവിടെ 2 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോബസ്റ്റ പഴം എടുക്കാം. അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളൊരു ഗ്രൈൻഡറിലേക്ക് എടുക്കുക. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അത് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ 1/4 കപ്പ് പാല് കൂടെ ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഏകദേശം 4 ഏലക്കായ കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ആ മുട്ടയുടെ മണമൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇനി ഇത് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ആ പഴവും മുട്ടയൊക്കെ അരച്ച് ചേർത്തത് ഞാൻ ഈ മൈദമാവിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ദോശ ബാറ്ററിനേക്കാളും കുറച്ചുകൂടെ തിക്കാണ്. അപ്പോൾ നിങ്ങളുണ്ടാക്കിയ ബാറ്ററിന് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ മൈദ ചേർത്തിട്ട് ആ തിക്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ബാറ്റർ തിക്കായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതാ ഞാൻ എടുത്തിരിക്കുന്ന ബാറ്റർ കുറച്ച് തിക്കാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് പാൽ ചേർത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുകയാണ്. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ലൂസാവാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് കുറേശ്ശെയായിട്ട് ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് ആ ഒരു കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി എത്തുന്നത് വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1/2 കപ്പ് പാൽ വരെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ പാൻകേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ പാൻകേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതിലേക്ക് നമ്മളൊരു തവിയിൽ പാൻകേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ പരത്തേണ്ട ആവശ്യമില്ല, ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, മീഡിയം ഫ്ലെയിം തന്നെ അധികമാണ്. അപ്പോൾ ഏകദേശം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. അപ്പോൾ അതാ ഇതുപോലെ ഒരു സൈഡിൽ ചെറുതായിട്ട് ഹോൾസ് വരുന്ന സമയത്ത് നമ്മളത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഏകദേശം 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത്രയും മതിയാവും, അതിനുള്ളിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ചുട്ടെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള പാൻകേക്കും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററിൽ, ഈ ഒരു മെഷർമെൻറ്റിൽ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം 5 പാൻകേക്ക് വരെ ചുട്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.